രാജഭക്തി ഏറ്റവും കൂടുതൽ തിരുവിതാംകൂറുകാർക്ക് ഭയങ്കരമാണ്. പകുതി എണീറ്റിട്ടാണ് ഇപ്പോഴും ഇങ്ങനെ അവരെ പറ്റി സംസാരിക്കാൻ ഭയങ്കര അത്ഭുതത്തോടുകൂടി നോക്കി കാണാറുണ്ട്. എന്റെ പലരും അറിയുന്ന പലരും അതെനിക്കും ശരിയാണ്, അത് ഭയങ്കര ഞാൻ അതിശയപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും. ഇപ്പോഴും എന്തിനാണ് ഇത്രയും കാര്യം? ഒന്നാമത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പോഴും അവരെ സമ്പത്ത് കേന്ദ്രീകരിച്ചിട്ടുണ്ട്. മറ്റേ കൊച്ചി രാജകുടുംബത്തിൽ സമ്പത്ത് കേന്ദ്രീകരിച്ചിട്ടില്ല അത്രയും. കൊച്ചി രാജാവാണ് ഇന്ത്യയിൽ ചേരാൻ ആദ്യം തീരുമാനിച്ചാണ്. ഐക്യകേരള പ്രസ്ഥാനത്തിൻ്റെ ആൾ പരീക്ഷിത് തമ്പുരാനായിരുന്നല്ലോ, ഐക്യകേരള പ്രസ്ഥാനത്തിൻ്റെ ആൾ. അത് മുൻകൈ എടുത്തത് പോലും പുള്ളിയാണ്. പുള്ളി ഒരു പഞ്ചാംഗം മതിയെന്നാണ് പറഞ്ഞത്, ഇന്ത്യൻ യൂണിയൻ ലയിക്കാൻ വേണ്ടി ഒരു പഞ്ചാംഗം മതിയെന്ന് പറഞ്ഞത്. ഇവർ ഒരുപാട് അവകാശവാദങ്ങൾ ഉന്നയിച്ച് ഇവർ അവരുടെ സ്വത്തെല്ലാം സംരക്ഷിച്ചു. നമുക്കെപ്പോഴും ആൾക്കാർ ബഹുമാനിക്കണമെങ്കിൽ കൈ കാശ് വേണമല്ലോ. അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ഇപ്പോഴും ആ പദവിയിലാണല്ലോ ഇവർ നടക്കുന്നത്. ഒരു 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 കാലഘട്ടം വരെ ഞാൻ കേട്ടിട്ടുള്ള അവർ വോട്ട് ചെയ്യാൻ പോലും പോയിട്ടില്ലെന്നാണ് കേട്ടിരിക്കുന്നത്. പിന്നെ എന്തോ അവിടുത്തെ ഒരാൾ ബി ജെ പി സ്ഥാനാർത്ഥിയിട്ട് മത്സരിച്ചപ്പോഴും അവരാദ്യമായിട്ട് വോട്ട് ചെയ്യുന്നതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പദവി അവർ സ്വയം നേടിയെടുത്തുകൂടെയാണ്, നല്ല പി ആർ വർക്കിലൂടെ നേടിയെടുത്താണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ ഇത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നാറുണ്ട്, തിരുവിതാംകൂറുകാരുടെ ഈ രാജഭക്തി. ആ അതെ 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 അതെ, അത് എനിക്കും തോന്നാറുണ്ട്. അല്ല ജാതി എങ്ങനെ കടമാകുന്നു ഇവിടെ, ഇവിടെ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ജാതിയോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ അതുണ്ടല്ലോ, ഒരു സവർണ പൊതുബോധമുള്ള സമൂഹമാണല്ലോ നമ്മുടെ. അപ്പം അതിൻ്റെ ഒരു പക്ഷേ അതേസമയം ഈ പറഞ്ഞ സാമൂതിരിയോടോ കൊച്ചി രാജാവിനോടോ ഈ വിധേയത്വം നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ സാമ്പത്തികമായിരിക്കും അതിൻ്റെ ഘടകം. പിന്നെ അധികാരം വിട്ടു പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാത്ത വലിയൊരു സമ്പത്ത് അവരെ ഇരിക്കുമല്ലേ, അതുകൂടെ ആയിരിക്കും. അത് ഈയിടെ ഉണ്ടായ ഒരു സംഭവം, ഈയിടെ പൊങ്കാല നടന്നപ്പോഴത്തേക്കും കണ്ടായിരുന്നു. അവിടുത്തെ രാജകുടുംബത്തെ രണ്ടുപേരും തുറന്ന ജീപ്പിൽ കൈയൊക്കെ വീശിക്കാതെ ചേട്ടൻ പോയി. എന്തിനാണ് അവരെല്ലാം പോയി? അവർക്കൊരു ബന്ധുവില്ലാത്ത കാര്യത്തിന് വെറുതെ പോയി. അതുപോലെ ഈയിടെ ഒരു കുറച്ചു കാലം മുമ്പ് പത്രത്തിലൊരു വാർത്ത കണ്ടു, പഴയ നാട്ടുരാജ് രാജാക്കന്മാരുടെ പ്രതിനിധികൾ എവിടെ ഒരു യോഗം ചേർന്നു മഹാരാഷ്ട്രയും കൊണ്ട്. എന്ത് പറഞ്ഞു, ഭരണത്തിൽ ഞങ്ങൾ കൂടെ ചില അഭിപ്രായങ്ങൾ പറയാനുണ്ട്, പങ്കാളിത്തമൊക്കെ തട്ടെ. എന്തിനാണ് ഇത്? ഇത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയായിട്ട് ബന്ധപ്പെട്ടാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അവർ പലപ്പോഴും ഇതിനെ രാജഭരണം മോശമായിരുന്നെന്ന് പറയുന്ന ബി ജെ പിക്കാരെ ഞാൻ കണ്ടിട്ടില്ല, അറിയാം. ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിഞ്ഞൂടാ, അതിൽ കണ്ടിട്ടില്ല. അവർ നല്ലതായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ വരുന്ന ഒരു ആർഗ്യുമെന്റ് ഇതായിട്ട്, ഇപ്പോൾ നമ്മൾ ഈ കേരളം പല സോഷ്യൽ സിസ്റ്റിലും പലതിലും നമ്പർ വൺ ആണ് എഡ്യൂക്കേഷൻ പറയുമ്പോൾ, ഇപ്പൊ വരുന്ന ഒരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും അവരുടെ ക്രെഡിറ്റ് പോകുന്നത് ഈ രാജകുടുംബത്തിനാണ്. അവർ അന്നത്തെ കാലത്തെ തുടങ്ങി വെച്ച സംഭവങ്ങളാണ് എഡ്യൂക്കേഷൻ, റോഡ് നെറ്റ്വർക്ക്, അല്ലെങ്കിൽ ഈ ഹെൽത്ത് തന്നെ, വിമൻസ് എഡ്യൂക്കേഷൻ, അങ്ങനെ ഒരു പോസിറ്റീവ് ആട്രിബ്യൂഷൻസ് ഈ എടുത്തായിട്ട് കൂടുതൽ മെയിൻ സ്ട്രീമിൽ തന്നെ വരുന്നുണ്ട് കുറെ അനവധി ആർട്ടിക്കൽസ്. അത് അത് എന്താന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി തിരുവിതാംകൂർ മുന്നിലായിരുന്നുള്ള ശരിയാണ് പല കാര്യങ്ങളും. അതേസമയം അതിന് വേറെ കാരണം, അതേസമയം ഏറ്റവും കൂടുതൽ പട്ടിണി മരണങ്ങൾ നടന്നൊരു സ്ഥലം കൂടിയാണ് തിരുവിതാംകൂർ. ബംഗാൾ ക്ഷാമം എന്ന് പറയുന്നത് ബംഗാളി മാത്രമല്ല മരിച്ചത്, ബംഗാൾ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചത് തിരുവിതാംകൂറിലായിരുന്നു. അത്ര പട്ടിണി ഉണ്ടായിരുന്ന രാജ്യമാണ് തിരുവിതാംകൂർ. പക്ഷേ വിദ്യാഭ്യാസത്തിന് കാര്യത്തിൽ മുന്നിലായിരുന്നു. അതിനൊരു കാരണം കൂടുതലും ഈ LMS മിഷണറിമാർ, CMS മിഷണറിമാർ, അവരെല്ലാം കൂടെ കൊണ്ടുവന്ന സ്കൂളുകൾ, കോളേജുകൾ, അങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായി. പിന്നെ SNDP അങ്ങനെയുള്ള സംഘടനകൾ പ്രവർത്തിച്ചതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആദ്യമായിട്ട് തുടങ്ങിയത് ഇവിടെയാണ്. അതിനെ വലിയ ശല്യപ്പെടുത്താൻ ഇവർ പോയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. തിരുവിതാംകൂറായിരുന്നപ്പം ബ്രിട്ടീഷുകാരുണ്ടെന്നുള്ള കാരണത്താലായിരിക്കും പോയിട്ടില്ല, അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. ആ അതെ അതെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഉത്തരം തിരുനാളെന്ന് പറഞ്ഞ രാജാവിന് സയൻസിനോടൊക്കെ പ്രത്യേക താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പുള്ളി ചില ചികിത്സയൊക്കെ നടത്തി എന്ന് ചില പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളത് ചോദിച്ചാൽ കുഴപ്പമില്ലായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ക്രിസ്ത്യൻ മിഷണറി സ്വാധീനമാണ് ഇതിന് കാരണം എന്നാണ് തോന്നുന്നത്. ഈ വിദ്യാഭ്യാസപരമായിട്ട് ഉന്നതിക്ക് അതെ 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 അതെ, അത് വലിയ കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. അതിനകത്തും ഈ ക്രിസ്ത്യൻ മിഷണറി സ്വാധീനം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇന്ത്യയിലെ തന്നെ ഒരുപക്ഷെ ആദ്യത്തെ സ്കൂള് ഡച്ചുകാരാണ് തുടങ്ങിയത്, തിരുവിതാംകൂറിലാണ്. നമ്മുടെ കോട്ടയത്ത് താഴത്തങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളൊന്നുമില്ല, ഒരു ചെറിയ സ്കൂള് തുടങ്ങി, രണ്ടു മൂന്ന് വർഷം വർക്ക് ചെയ്തുള്ളൂ. അത് ഡച്ചുകാരാണ് തുടങ്ങിയത്. അവിടെ ലാറ്റിൻ, സംസ്കൃതം, മലയാളം, ഇങ്ങനെ പിന്നെ ഒരു ഭാഷ ഇംഗ്ലീഷില്ല. ലാറ്റിൻ, സംസ്കൃതം, ഡച്ച്, മലയാളം, രണ്ട് ക്ലാസിക്കൽ ലാംഗ്വേജും ഡച്ചും മലയാളം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിലൊന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന തെക്കിൻകൂർ രാജാവ് തന്നെയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, സംസ്കൃതം കേട്ടിരിക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഒരു അതെല്ലാം മിഷണറിമാരോട് ചേർന്നാണ് വരുന്നത്. അതിനൊരു കാരണം ബ്രിട്ടീഷ് സ്വാധീനം കൂടെ ഇവിടെ ഉണ്ടായിരുന്നു, ബ്രിട്ടീഷുകാരുടെ സ്വാധീനം ഇവിടെ ഉണ്ടായിരുന്നു. ആ പിന്നെ ഇവർ നാമമാത്രമായ അധികാരമല്ലേ ഇവർക്കുണ്ടായിരുന്നുള്ളൂ, ഇവർ വെറുതെ ഇരിക്കുന്നുള്ളൂ. ഏതാണ്ട് ഭരിക്കുന്നത് ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു, ഇവരിങ്ങനെ ഇരിക്കുന്നു കുറച്ച് സമ്പത്തൊക്കെ ആയിട്ട് ഏതാണ്ട് ഭരണം അവരുടെ തന്നെയായിരുന്നു. ഇപ്പൊ ദിവാൻ പോലും അവസാനം മറുപടി പറയുന്ന പ്രസിഡന്റിനോടായിരുന്നു പറഞ്ഞത്. അതായിരുന്നു